തീവ്രവാദികളെ സഹായിക്കുന്ന കാനഡയുടെ നയത്തിന് മറുപടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചതിന് പിന്നാലെ കാനഡയുടെ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കാനഡ ബന്ധം ഖലിസ്ഥാൻവാദി ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തെ ചൊല്ലിയാണ് വഷളായത്. കൊലപാതകത്തിൽ കാനഡ നടത്തുന്ന അന്വേഷണം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ലക്ഷ്യം വെച്ചതോടെ ഇന്ത്യ രൂക്ഷമായ ഭാഷയിൽ കാനഡയുടെ നടപടിയെ വിമർശിക്കുകയും ഇന്ത്യയിലെ കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ സ്റ്റുവർട്ട് വീലറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. പിന്നാലെ ഇന്ത്യ കാനഡയിലെ ഹൈക്കമ്മീഷണറെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തിരികെ വിളിക്കുകയും ചെയ്തു. കാനഡയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മ അടക്കമുള്ള 6 ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കിയത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുണ്ടെന്ന് കാനഡ അവകാശപ്പെടുന്നു. ഖലിസ്ഥാൻ അനുകൂലികളെ ഇന്ത്യ ലക്ഷ്യമിട്ടെന്ന വിമർശനം കാനഡ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാഷ്ട്രീയ താൽപര്യമാണെന്നും അദ്ദേഹം വോട്ടുബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വിമർശിച്ചു. ഖലിസ്ഥാൻ വിഘടനവാദികളടക്കമുള്ള ഭീകരരെ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കാൻ കാനഡ തയ്യാറായില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.